സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴേ ഞാനെല്ലാം കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ നാളെ തന്നെ ഇവിടെ നമ്മുടെ എല്ലാം ഇങ്ങനെ കലങ്ങി അങ്ങ് മറിയും ഭയങ്കരമായിട്ട് സിനിമാ ഫീൽഡ് അങ്ങ് മൊത്തത്തിൽ അങ്ങ് മറിയും മാറ്റിമറിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നനഞ്ഞ പടകം പോലെയായി എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിവിൻ പോളി കേസിന് പോയിട്ടാണ് ഉള്ളത് നിവിൻ പോളീൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് കോടിയായി ഇരുപത്തഞ്ച് ലക്ഷം അതുപോലെ ഇരുപത്തഞ്ച് വർഷം ടിൻ്റെ തടവ് ഇതൊക്കെയാണ് ആ പിന്നെ എന്താ പറയേണ്ടത് ആ നിവിൻ പോളിയെ കൊടുക്കാൻ നോക്കിയ സ്ത്രീക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഈ മുകേഷിനെയും ഈ കലാവുമണിയെയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ അപമാനിച്ച ഒരു നടിയുണ്ടല്ലോ ആ നടി ശരിക്കും പറഞ്ഞിപ്പോൾ പെട്ടിട്ടാണുള്ളത് അവർക്കിപ്പോഴെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാനലിൽ പോയിട്ട് വളരെ ഡീസൻറ്റോട് കൂടിയിട്ട് ഇന്നാളുടെ റൂമിൽ ിൽ ഞാൻ പോയിരുന്നു ഇന്നാളോട് ഞാൻ പൈസ വാങ്ങിച്ചിരുന്നു ഇന്നാൾ എനിക്ക് പൈസ തന്നിരുന്നു ജയസൂര്യ എന്നെ ഉമ്മിച്ചിരുന്നു വരുമ്പോഴാണ് കെട്ടിപ്പിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ കഴിയാത്തത് ആയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചന്ദ്രമേനുവിൻ്റെ കേസ് വന്നപ്പോഴാണ് ബാലചന്ദ്രമേനുവിൻ്റെ കേസ് വന്നപ്പോഴേ ഈ സ്ത്രീയുണ്ടല്ലോ ഈ അമ്മായി തള്ള ഈ നടിയുണ്ടല്ലോ ഈ നടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്നു പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായ കാര്യങ്ങളാണ് അതായത് ഒരാൾ പോലും ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ െന്ന് പറയുമ്പോഴേ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് എല്ലാത്തിനും എൻ്റെ ഭർത്താവ് കൂട്ടാണ് എന്ന് നല്ല ഭർത്താവാണ് കാരണം എന്താ വെച്ചാൽ ബേർപ്പിന്റെ അസുഖ ഭർത്താവാണ് അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിലുള്ള ഒരു കുട്ടിയെ വരെ ഇത് കൂട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത് സിനിമാക്കാർക്ക് കാഴ്ചവെച്ചു അപ്പോൾ ഈ അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഉണ്ട് അതായത് സിനിമാ ഫീൽഡിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കലാമണിൻ്റെ വീട്ടിലേക്ക് ഈ അമ്മായിനെ കൊണ്ടുപോയത് നമ്മളെ ജാഫർ എടിക്കുക എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ും അമ്മായി അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ജാഫർ അടിക്ക് ചോദിച്ചു ആ പരിചയപ്പെടണോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ മണി വന്നതിന് ശേഷം മണി വിളിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നീട് മണിയോട് അതിന് താല്പര്യമില്ലായി എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ പോയി എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പച്ച കള്ളങ്ങള് അതായത് ഇത് തെളിയിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ജാഫർ ഇടിക്കാണ് മരിച്ചുപോയ ഒരു കലാകാരനെ പറ്റിയിട്ട് പച്ച കള്ളങ്ങള് പറയുന്നതിലൂടെ ആ കലാകാരന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന മനോവേദനകൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം മണി ആരെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല മണി ആരെയും വിളിച്ച് വന്നിട്ടില്ല എന്നിട്ടും ഈ സ്ത്രീ വന്നതിൻ്റെ പേരിൽ മാത്രം അതായത് ഈ സ്ത്രീ ആയതുകൊണ്ട് വേറെ ഏത് നടിയാലും കുഴപ്പമില്ല അതായത് വേറെ ഏത് നടിയായി കഴിഞ്ഞാലും അവർക്കൊരു ഡീസൻ്റ് ഉണ്ട് പക്ഷെ ഇതുപോലെയുള്ള കൂതറകൾ വന്നുകൊണ്ട് മാത്രം കലാവുമണീൻ്റെ കുടുംബം ഒരുപാട് വിഷമിച്ചു എന്നുള്ളതാണ് മറ്റേതെങ്കിലും ഒരു നടിയാണ് ഞാൻ കലാവുമണിനെ കാണാൻ വേണ്ടി പാടിയിൽ പോയിരുന്നു അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ഉണ്ട് അതായത് വളരെയധികം ഡീസെൻറ് ഉണ്ട് ഇതീ സ്ത്രീയാണ് എന്നറിഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മോശമായി എന്നുള്ളതാണ് കലാ മണിക്ക് വരെ അതിൻ്റെ പേരും പേര് ദോഷമുണ്ടായി അതായത് കലാവുമണി എവിടെയും അവിടെ സ്ത്രീകളെ കൊണ്ടുവരുന്നതായിട്ട് പറയുന്നില്ല അവിടെ ചില ആരോപണങ്ങളൊക്കെ ഉണ്ട് ചില സ്ത്രീകളൊക്കെ വരാറുണ്ട് എന്ന് അവിടെ സ്ത്രീകൾ വരാറുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ചെടുത്തോളം അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ പൈസ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അതുപോലെ അങ്ങനെ ബുദ്ധിമുട്ടിലായ സ്ത്രീകൾ സങ്കടം പറയാൻ വേണ്ടിയിട്ട് വരും അങ്ങനെയല്ലാതെ വേറെ ഒരാൾ പോലും അവിടെ വരാറില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കലാകുമണിയുടെ കൂടെ അഭിനയിക്കുന്ന ഏതെങ്കിലും നടികൾ വരും ആ നടികൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിക്കാനോ അങ്ങനെ കഴിച്ച് അവിടെ നിന്ന് അപ്പോൾ തന്നെ പോവുകയും ചെയ്യും എന്നുള്ളതാണ് അല്ലാതെ ഈ നടി പറയുന്നത് പോലെ എനിക്ക് പരിചയപ്പെടാനും പേഴ്സണലായിട്ട് പരിചയപ്പെടാനും അവിടെ കലാമണിൻ്റെ കൂടെ ചയിക്കാനും ഒന്നും ഒരാളും അവിടെ വരാറില്ല ഇതിന് കൃത്യമായിട്ട് ഉത്തരം ഉത്തരവ് കൊടുക്കേണ്ടതെന്ന് ജാഫർ ജാഫർഡിക്കാണ് അവിടെ എന്താണ് നടന്നത് എങ്ങനെയാണ് നടന്നതെന്ന് ജാഫർ ഇടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജാഫർ ഇടിക്ക് പിന്നെ ഒരു കുഴപ്പവും വരാനുള്ള മണിക്ക് നല്ല നല്ലത് മാത്രമേ മണിക്ക് വരികയുള്ളൂ കാരണം മണിയെന്നില്ല മണി ഇന്നും ഭൂമിയിലില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൃത്യമായിട്ട് ജാഫർ ഇടിക്ക് പറയണം പക്ഷേ ജാഫർ ഇടിക്ക് പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജാഫർ ഇഡ്ഗി പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ കുടുംബത്തിൽ വലിയ പ്രശ്നം വരും അതായത് ഇതുപോലെയുള്ള കൂതറുകളെയും കൊണ്ടാണോ നീ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴവൻ്റെ ഉമ്മ അവനെ വെറുക് കൂളി കൊണ്ടടിക്കും അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ അവനെ ഓടിക്കുവാണെന്ന് പിന്നെ ഇത്രയും ഭയങ്കരമായിട്ടുള്ള തത്വങ്ങളൊക്കെ പറയുന്ന മക്കൾ അവർ വരെ ഓടിക്കും എന്നുള്ളതാണ് ഇപ്പോഴാണ് മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ജാഫർ ഇടിക്കി ഇത് ഏറ്റെടുക്കൂല ജാഫർ ഇടുക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാഫർ ഇടുക്കി ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് എനിക്ക് സിനിമയിൽ അഭിനയിച്ചുവിടാൻ ഞാൻ എന്നാലും ഉസ്താക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ ഞാൻ അനാവശ്യമായിട്ടൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമില്ലായിരുന്നാണോ ആദ്യമൊക്കെ പറഞ്ഞത് ഈ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് വീട്ടുകാർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് കാരണം ഒരുപാട് പൈസ കിട്ടുന്നു പക്ഷേ പിന്നീട് ജാഫർ ഇടുക്കിൻ്റെ നയൊക്കെ മാറി കാരണം എന്താച്ചാൽ ഒരുപാട് സിനിമകൾ വരാൻ തുടങ്ങി അതുപോലെ തന്നെ കൂതറകളായ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഈ സ്ത്രീവെന്ന് പറയുന്നു നല്ല രീതിയിൽ അടിക്കുന്ന ടീമാണെന്ന് പറയുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് കയറി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കലാവുമണീൻ്റെ ഒരു പ്രശ്നത്തോട് കൂടിയിട്ടാണ് ആ പ്രശ്നത്തിൽ നല്ല രീതിയിൽ പെട്ടുപോയിരുന്നു പിന്നീട് വന്നിട്ട് ഒരുപാട് കരച്ചലും പിഴിച്ചലും ഒക്കെ നടത്തിയിരുന്നു ഇനി എന്തൊക്കെയായാലും നിങ്ങളൊക്കെ ഈ കൂട്ടുകാരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ അയാൾ മരിച്ചപ്പോൾ വന്ന ഒരു ആരോപണം അതിന് കാരണക്കാരനായത് ഈ ജാഫർ ഇടിക്ക് തന്നെയാണ് അപ്പോൾ ഈ ജാഫർ ഇടിക്ക് തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത് ഇത്രയും ദിവസമായിട്ടും ജാഫർ ഇടിക്ക് മിണ്ടിയില്ല എന്നുള്ളതാണ് കലാവുമണീൻ്റെ പാടിയിൽ പല പലപ്പോഴും പോയിട്ട് അവിടെ കലാവുമണിയുടെ എല്ലാ സംഭവങ്ങളും അവിടുന്ന് അതായത് എല്ലാ സൗജന്യങ്ങളും അവിടുന്ന് പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ കൃത്യമായിട്ട് ഇത് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാടി എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്ക് കൂത്താടാനുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അതായത് ഇതുപോലെയുള്ള കുറേ നടമാർ വന്നിട്ട് മണിയെ നശിപ്പിച്ചിട്ടുണ്ട് അതായത് കുടിക്കാതെ മണിയെ നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു സ്ത്രീ ഏകദേശം നമുക്കതൊരു ഒരു വിശ്വാസം വരുന്നുണ്ട് അതായത് അന്ന് രാത്രി മണിക്ക് ഇത്രയും പ്രശ്നമുണ്ടാകാനുള്ള കാരണം ജാഫർ ഇടിക്കുകയും അതുപോലെ തന്നെ മറ്റൊരുത്തേനുണ്ടല്ലോ ബിഗ് ബോസിലൊക്കെ പോയവരുണ്ടല്ലോ ഇവർ രണ്ടുപേരും അവിടെ വന്നതാണെന്നും അവർ വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ പലതും നടന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പോലീസും കാര്യങ്ങളൊക്കെ അത് ഒരുപാട് അന്വേഷിച്ചതാണ് അന്വേഷിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവും ഇതൊന്നും കിട്ടിയില്ല കിട്ടാതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടതെന്നാണ് ഞാൻ പറയുന്നത് അല്ല അതായത് കലോമണി മരിക്കുന്ന ദിവസം കൃത്യമായിട്ട് അന്നെന്തോ നടന്നിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സ്ത്രീ ഉണ്ടല്ലോ ഈ കൂതറ ഈ കൂതറേൻ്റെ വാക്കിൽ കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അവരങ്ങനെയാണ് ഇനിയും പല നടന്മാരെ പറ്റിയും പറയുമെന്നാണ് പറയുന്നത് ഇനി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വെച്ച് എപ്പോഴാണ് പറയുന്നത് പറയാൻ പറ്റില്ല അതായത് അവർക്ക് ഇങ്ങനെയാണ് ഒരു ചാനലിൽ വന്നിരുന്ന് അതായത് ഏതെങ്കിലും ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരിക്കുക അവിടെ ഏതെങ്കിലും ഒരു വേട്ടാവളി ഉണ്ടാവും അവൻ്റെ മുന്നിൽ കടന്നിട്ട് പിന്നെയങ്ങ് തുറക്കുകയാണ് ഇപ്പോഴാ സ്ത്രീ ഇനി പറയാനുള്ള പേരുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഓരോ പിന്നെ ഈ ലൊക്കേഷനിലും വരുന്ന പട്ടികളും പൂച്ചകളും ഉണ്ടാവില്ലേ അതി അവറ്റങ്ങളുടെ പേര് മാത്രം പറഞ്ഞിട്ടില്ല ബാക്കി എല്ലാവരുടെ പേരും ആ സ്ത്രീ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആ സ്ത്രീ പോയ സിനിമ ഷൂട്ടിലുള്ള എല്ലാവരും ഇവരെ പീഡിപ്പിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് ആ സ്ത്രീ പറയുന്നത് അതായത് പൊതുവായിട്ട് അങ്ങനെയാണ് പറ അങ്ങനെയാണ് ഈ ബാലചന്ദ്രമേനും രിത്രിയൊക്കെ കൂതറകൾ കാണിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം അവിടെ കിടന്നിരുന്നു എന്നുള്ളതാണ് നാൽപ്പത് ദിവസം അവിടെ ഉണ്ടായി അവിടെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അമ്മായി നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അമ്മായിക്ക് പിന്നെ വയ്യാത്ത നേരത്താണ് ഇതുപോലെയുള്ള ബന്ധുക്കളായ കുട്ടികളെയും കൂട്ടിയിട്ട് ആ സിനിമ സെറ്റ് കാണിച്ച് തരാം നിങ്ങളെ ഞാൻ സിനിമാ താരമാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ബന്ധുക്കളെ ഈ പിന്നെ എന്താ പറയണ്ടത് ഈ പതിനാറ് വയസ്സുകാരിനെയൊക്കെ ഇവിടെ കൂടെ പറഞ്ഞു വിട്ടാൽ അതിൻ്റെയൊക്കെ അച്ഛനെയും അമ്മേനെയും മട്ടല് കൊണ്ട് തല്ലണമെന്നാണ് ഞാൻ പറയുന്നത് അതാണ് വേണ്ടത് മട്ടലെടുത്ത് തല്ലണം അവിടെ നിന്ന് അങ്ങത്തും കൂതറ ആരെങ്കിലും ഈ സ്ത്രീന്റെ കൂടിയൊക്കെ ഒക്കെ വിടുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ പതിനാറ് വയസ്സുകാരിനെ ഇങ്ങനെയുള്ള കൂതറകളുടെ കൂടെ വിടുന്ന ഈ അച്ഛനെയും അമ്മയെയും അവരെ ഈ അതിറ്റുകളെയാണ് മട്ടല് വെട്ടിയിട്ടടിക്കണം മടല് വെട്ടിയിട്ടടിക്കണം എന്ന് പറയില്ലേ അതാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എന്തൊക്കെയാണ് ായാലും കലാവുമണിക്കെതിരെ വന്ന ഈ ആരോപണം തികച്ചും തെറ്റ് തന്നെയാണ് ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇതിൻ്റെ ഇതിൽ കൃത്യമായിട്ട് അറിയുന്ന ജാഫറെടുക്ക് മൗനം പാലിക്കുകയാണ് അത് ജാഫറിൻ്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മായി ഇപ്പോഴും ശരിക്കും പെട്ടിരിക്കുകയാണ് ഇപ്പോഴും മദ്രാസിൽ എവിടെയോ എവിടെയോ ഒളിച്ചിരുന്നു കൊണ്ട് വിളിച്ചിരിക്കുകയാണ് ഇപ്പോഴും കൃത്യമായിട്ടും അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പോലീസ് വെക്കും കാരണം വെച്ചാൽ ബോക്സോ ആണ് ബോക്സോ ബോക്സോ നന്ദി നമസ്കാരം